Praise the Lord, praise the Lord. കത്തോലിക്ക സഭയുടെ മതബോധന പഠനക്കളിൽ വിശ്വാസത്തിന്റെ നിക്ഷേപം, അപ്പസ്തോലിക അനുശാസനം എന്നാണ് ഈ പ്രബോധനത്തിനെ ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത്. ആ പഠന പരമ്പരയിൽ 912-ാമത്തെ ദിവസമാണിതെന്ന് ഏപ്രിൽ 24, 2024. എല്ലാവർക്കും സ്വാഗതം. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ഇതിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നവരും പിന്നീട് സംബന്ധിക്കാനിരിക്കുന്നവരുമായ നിങ്ങളെല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക അഭിഷേകവും അനുഗ്രഹവും പ്രകാശവും ഉണ്ടാകട്ടെ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചം, ഓറിയന്റാലെ ലുമൻ എന്ന അപ്പസ്തോലിക പ്രബോധനമാണ്. 1995 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വളരെ പ്രധാനമായ ഈ പ്രബോധനം സഭയ്ക്ക് നൽകിയത്. 1895 ലിയോ 13-ാം മാർപ്പാപ്പ കിഴക്കിൻ്റെ മഹത്വം, ഓറിയന്റാലിയം ഡിഗ്നിറ്റാസ് എന്ന പ്രബോധനമിറക്കിയതിൻ്റെ ശതാബ്ദി ആഘോഷത്തിന് അനുസരിച്ചാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കി ഓറിയന്റാലിയം എക്ലീസിയാരം എന്ന രണ്ടാം വത്തിക്കാൻ സുന്നതോസിൻ്റെ ഡിഗ്രി, ആ ഡിഗ്രിയിൽ പ്രധാനമായിട്ട് പറയുന്ന വലിയ കാര്യം ലിയോ 13-ാം മാർപ്പാപ്പ തന്നെ പറഞ്ഞ കാര്യമാണ്. അതാണ് ഈ കിഴക്കിൻ്റെ വെളിച്ചത്തിൻ്റെ ആമുഖത്തിൽ തന്നെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഉദ്ധരിച്ചിരിക്കുന്നത്. മിശിഹായുടെ സഭയുടെ പിതൃസ്വത്തിൻ്റെ അവിഭാജ്യമായ ഒരു ഘടകമാണ് പൗരസ്ത്യ സഭകളുടെ ആദരണീയവും പുരാതനവുമായ പാരമ്പര്യം. അതിനാൽ കത്തോലിക്കർ ഒന്നാമതായി ചെയ്യേണ്ടത് ഈ പാരമ്പര്യത്താൽ പരിപോഷിക്കപ്പെടുമാർ അതിനെ പരിചയപ്പെടുകയും ഓരോരുത്തർക്കും സാധിക്കുന്നതിൻ്റെ പരമാവധി ഐക്യ പരിശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ്. സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കിഴക്കിൻ്റെ വെളിച്ചം ഓരോ ദിവസം ചെല്ലുന്നതോറും നമ്മുടെ ആത്മാവിന് വളരെയധികം പ്രകാശം പകരുന്നു എന്നും നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം വലിയ മാനം കണ്ടെത്തുന്നു എന്നതും വലിയ ഒരു സത്യമാണ്. സത്യമാണ്, സത്യമാണ്. സ്നേഹമുള്ളവരെ, ഈ സത്യം മനസ്സിലാകാത്ത നിരവധി പേരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, എറണാകുളം അങ്കമാലി രൂപതയിലെ നമ്മുടെ സഹോദരി സഹോദരന്മാർക്കും വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി ആണ് നമ്മളിത് ആരംഭിച്ചത്. ഇപ്പോൾ ഇത് നമുക്ക് തന്നെ വലിയ അനുഗ്രഹമാകുന്നതോടൊപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ കാലഘട്ടത്തിലെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഈ അവസ്ഥയിൽ വലിയ പ്രാർത്ഥനയുടെ ആവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വരുവിൻ, നമുക്ക് ഈ പ്രകാശം അവരിലേക്ക് പ്രസരിക്കട്ടെ എന്ന് ഉച്ചത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഈശോയോടും പരിശുദ്ധാത്മാവിനോടും ചേർന്ന് പിതാവിനോട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. എറണാകുളം അങ്കമാലി രൂപതയിൽ അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. എറണാകുളം അങ്കമാലി രൂപതയിൽ ആകണമേ അങ്ങയുടെ തിരുമനസ്. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. ഓ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകും.
നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചത്തിൻ്റെ 16-ാമത്തെ പാരഗ്രാഫിൻ്റെ അവസാന ഭാഗമാണ്. ഇന്നലെ നമ്മൾ പഠിച്ചത് ഒന്നുകൂടി വായിക്കാൻ വലിയ ആനന്ദം തോന്നുകയാണ്. അതിങ്ങനെയാണ്, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പിതാവ് പരിശുദ്ധ റൂഹായുടെ ആനന്ദത്തിൽ സ്നേഹദൈവമെന്ന നിലയിൽ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ അനന്തമായ സർവാതിശായിത്വത്തിൻ്റെ മുമ്പിൽ, ദ ഇൻഫിനിറ്റ് ട്രാൻസെൻഡൻസ്, സൃഷ്ടിയുടെ പരിമിതികളെ വിനയപൂർവ്വം അംഗീകരിക്കുന്നതിലാണ് കിഴക്കൻ സഭകൾ ഇഷ്ടപ്പെടുന്നതും മിശിഹായിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും തുടർന്നും പ്രദാനം ചെയ്യുന്നതുമായ പ്രാർത്ഥനയുടെ മനോഭാവവും ദൈവശാസ്ത്ര രീതിയും പ്രകാശിതമാകുന്നതായി ഞാൻ കാണുന്നത്. പ്രാർത്ഥനയുടെ മനോഭാവവും ദൈവശാസ്ത്ര രീതിയും. തുടർന്ന് അവസാനത്തെ പാരഗ്രാഫിലേക്ക് വരികയാണ്. ആരാധിക്കപ്പെടുന്നവന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ നിശബ്ദത നമുക്കെല്ലാവർക്കും ആവശ്യമാണെന്ന് നമ്മൾ ഏറ്റുപറയേണ്ടിയിരിക്കുന്നു. എന്താണ് ഈ നിശബ്ദത? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആരാധനാത്മകമായ നിശബ്ദതയാണ്, സൈലന്റ് അഡറേഷൻ. ഈ നിശബ്ദതയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആരാധിക്കപ്പെടുന്നവന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ നിശബ്ദത. നമ്മൾ ആരാധിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആ ത്രിത്വൈക ദൈവം, ആരാധിക്കപ്പെടുന്നവന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന നിശബ്ദത, ആരാധിക്കപ്പെടുന്നവന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന നിശബ്ദത. നമ്മുടെ ഹൃദയത്തിൽ ദൈവം നിറഞ്ഞു നിൽപ്പുണ്ട്. പക്ഷേ ആ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ ആ ദൈവവുമായിട്ട് അങ്ങ് ലയിച്ചു ചേരുകയും ആ ദൈവത്തിൻ്റെ സർവാതിശായിത്വം, അതായത് സർവാധിപനും സർവവ്യാപിയുമായ കർത്താവ് നമ്മുടെ ആത്മാവിൽ ലയിച്ച് നമ്മളുമായിട്ടൊന്നായി നിൽക്കുന്ന ആ ഒരു അതീന്ദ്രിയ അവസ്ഥ ആ അവസ്ഥയിൽ ലയിച്ചിരിക്കുന്നതാണ് കിഴക്കൻ സഭകളുടെ ആരാധനയുടെ ഒരു പ്രധാന കാര്യം. ഇങ്ങനെയാണോ നമ്മൾ ആരാധിക്കുന്നത്? അങ്ങനെയാണ് സന്യാസ സഭകളിലെല്ലാം. അതുകൊണ്ടാണ് കിഴക്കൻ സഭകളുടെ കുർബാനയിൽ കൂടെ കൂടെ ആ ത്രിത്വത്തെ ആരാധിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവിൻ കൃപയും ദൈവ പിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ ുണ്ടാകട്ടെ. മറ്റ് ബൈസന്റൈൻ ആരാധന ക്രമത്തിൽ In the name of the Father and of the Son and of the Holy Spirit. Glory be to the Father and to the Son and to the Holy Spirit now and ever and forever. All who have been baptized into Christ have put on Christ. We bow to your cross, O Lord.
We praise your holy resurrection. We bow to your cross, O Lord, and we praise your holy resurrection. We bow to your cross, O Lord, and we praise your holy resurrection. Glory be to the Father, and to the Son, and to the Holy Spirit, now and ever and forever. Amen. Subha bola bola bro, val roka di so, men olam vadam al olam ol mirame. ശിവാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും രൂഹാദൻ സഹവാസവുമി നമ്മോടുണ്ടാകട്ടെ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആദിയിലെ പോലെ ആദ്യം മുതലുള്ള ആ സൃഷ്ടാവും പരിപാലകനും ആയ ദൈവം, സകലത്തെയും പരിപാലിക്കുന്ന ദൈവം, ആൽഫായും ഒമേഗായുമായ ദൈവം, ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായ ദൈവം നമ്മളോടൊത്ത് നമ്മിൽ തന്നെ വസിക്കുന്നു. സ്നേഹമുള്ളവരെയും, ഇതാണ് സാന്നിധ്യം. സാന്നിധ്യം, ഈ ത്രിത്വൈക ദൈവ സാന്നിധ്യത്തെ നമ്മൾ ആരാധനാപൂർവമായ നിശബ്ദതയിൽ ആ സാന്നിധ്യത്തിൻ്റെ നിറഞ്ഞു നിൽക്കുന്ന ഈ നിശബ്ദത നമുക്കെല്ലാവർക്കും ആവശ്യമാണെന്ന് നമ്മൾ ഏറ്റു പറയേണ്ടിയിരിക്കുന്നു. തുടർന്ന് എഴുതിയിരിക്കുകയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, ദൈവശാസ്ത്രത്തിൽ ആവശ്യമാണ്, വിജ്ഞാനപരവും അരൂപിക്കടുത്തതുമായ അതിൻ്റെ സ്വന്തം ആത്മാവിനെ പൂർണ്ണമായും ഉപയോഗിക്കാൻ ദൈവശാസ്ത്രത്തിന്. അതാണ് ദൈവശാസ്ത്രം. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഈ പ്രബോധനത്തിൽ ഒരു സ്ഥലത്തുണ്ട്, ദൈവശാസ്ത്രവും ആത്മീയതയും തമ്മിൽ ഒന്നായിരിക്കണം. ദൈവശാസ്ത്രവും ആത്മീയതയും, അല്ലാതെ ദൈവശാസ്ത്രം ഒരു വഴിക്ക് പോകും, സ്പിരിച്വാലിറ്റി ആത്മീയത വേറൊരു വഴിക്ക് പോയാൽ ശരിയാവില്ല. കിഴക്കൻ സഭകൾ ദൈവശാസ്ത്രവും ആത്മീയതയും ഒന്നായി വളരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതെത്രത്തോളം യാഥാർത്ഥ്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സംശയമാണ്. ദൈവശാസ്ത്രത്തിൽ ആവശ്യമാണ്, വിജ്ഞാനവും പരവും അരൂപിക്കടുത്തതുമായ അതിൻ്റെ സ്വന്തം ആത്മാവിനെ പൂർണ്ണമായും ഉപയോഗിക്കാൻ. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഇവിടെ. ഇൻ തിയോളജി സ്വാസ് ടു എക്സ്പ്ലോയിറ്റ് ഫുള്ളി ഇറ്റ്സ് ഓൺ സബ്ബെൻഡിയൽ ആൻഡ് സ്പിരിച്വൽ സോൾ. വിജ്ഞാനപരവും അരൂപിക്കരുത്തതുമായ അതിൻ്റെ സ്വന്തം ആത്മാവിനെ, ദൈവശാസ്ത്രത്തിൻ്റെ ആത്മാവിനെ, അതിൻ്റെ സ്വന്തം ആത്മാവിനെ പൂർണ്ണമായും ഉപയോഗിക്കാൻ. അതാണ്. അപ്പോൾ ദൈവശാസ്ത്രം പഠിക്കുന്നവര് വേണ്ട രീതിയിൽ ഈ ആന്തരിക നിശബ്ദതയിൽ സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ
ആ ദൈവശാസ്ത്രത്തിൽ വിജ്ഞാനപരവും അരൂപിക്കടുത്തതുമായ അതിൻ്റെ സ്വന്തം ആത്മാവിനെ പൂർണ്ണമായും ഉപയോഗിക്കില്ല. അതിൻ്റെ സ്വന്തം ആത്മാവിനെ ഇതൊക്കെ എങ്ങനെ വിവരിച്ചാലാ മനസ്സിലാകുന്നത്? ഇപ്പൊ നമുക്ക് തോന്നാം ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട ആവശ്യം, ഇതൊക്കെ ദൈവശാസ്ത്രജ്ഞന്മാർ പഠിക്കേണ്ടതല്ലേ. നമ്മളെ കർത്താവ് ഇന്നത്തെ പ്രവചനത്തിലൂടെ തന്നെ പറയുന്നത്, നിങ്ങളിലൂടെ ഞാൻ ഈ പ്രകാശം ദൈവശാസ്ത്രജ്ഞന്മാരിലേക്കും ലോകം മുഴുവനിലേക്കും പ്രസരിക്കും. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി പ്രായിച്ച് പ്രാർത്ഥിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവശാസ്ത്രജ്ഞന്മാർ കൂടുതൽ പ്രാർത്ഥനാനിരതരായി ത്രിദ്വൈക ദൈവത്തിൻ്റെ ഈ ആരാധനയിലൂടെ അവർ ആ ദൈവശാസ്ത്രത്തിൻ്റെ സ്വന്തം ആത്മാവിനെ ഉപയോഗിക്കാൻ പഠിക്കണം. അതല്ലെങ്കിൽ ആ ദൈവശാസ്ത്രം നമുക്ക് ഉപയോഗമാകില്ല. ദൈവശാസ്ത്രജ്ഞന്മാർ സഭയുടെ പ്രബോധനത്തിനും മാർപ്പാപ്പാമാരുടെ പ്രബോധനത്തിനും രണ്ടാം വത്തിക്കാൻ സൂനകദോസിൻ്റെ പ്രബോധനത്തിനെയും ജനഹൃദയത്തിലേക്ക് പകരുന്ന രീതിയിൽ വ്യാഖ്യാനിക്കാൻ കടപ്പെട്ടവരാണ്. അവർ മാർപ്പാപ്പയുടെ പ്രബോധനത്തിനോ സഭാപ്രബോധനത്തിനോ എതിരായിട്ടല്ല ചിന്തിക്കേണ്ടത്. അവരുടെ തോന്നലുകളോ അവരുടെ യുക്തിയോ അല്ല പ്രാധാന്യം. സഭ തിരുത്തൈക ദൈവം സഭയ്ക്ക് നൽകിയിരിക്കുന്ന വലിയ രഹസ്യങ്ങളെ അവർ പ്രാർത്ഥനാപൂർവം ഉൾക്കൊള്ളണം. പ്രാർത്ഥനാപൂർവം ഇൻ തിയോളജി സോ ആസ് ടു എക്സ്പ്ലോയിറ്റ് ഫുള്ളി ഇറ്റ്സ് ഓൺ സപ്പെൻഡ്യൽ ആൻഡ് സ്പിരിച്വൽ സോൾ. അതിൻ്റെ സ്വന്തം ആത്മാവിനെ, അതായത് ദൈവശാസ്ത്രം പഠിക്കുന്നവർ ആ ദൈവശാസ്ത്രത്തിൻ്റെ വിജ്ഞാനപരവും അരൂപിക്കടുത്തതുമായ അതിൻ്റെ സ്വന്തം ആത്മാവിനെ പൂർണ്ണമായും ഉപയോഗിക്കണമെങ്കിൽ അവരെന്ത് ചെയ്യണം? അവർ ആരാധിക്കപ്പെടുന്നവൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ നിശബ്ദതയിൽ ലയിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, നമുക്ക് എല്ലാ ദൈവശാസ്ത്രജ്ഞന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, അവർ കുറെ കൂടി പ്രാർത്ഥനാനിരതരായി നിശബ്ദരായി ഈ ദൈവീക രഹസ്യങ്ങൾ ഉൾക്കൊള്ളാൻ, ദൈവീക രഹസ്യങ്ങളുടെ പുതിയ ചക്രവാളങ്ങൾ അവരിൽ തുറക്കാൻ, ദൈവീക രഹസ്യങ്ങളുടെ അകത്ത് അടങ്ങിയിരിക്കുന്ന വിജ്ഞാനപരവും അരൂപിക്കടുത്തതുമായ അതിൻ്റെ സ്വന്തം ആത്മാവിനെ പൂർണ്ണമായി ഉപയോഗിക്കാൻ പ്രാർത്ഥനയിൽ ആവശ്യമാണ്. അതാണ് പ്രാർത്ഥന. ഇപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നതെല്ലാം വിട്ടിരുന്ന് കുറെ സമയം ഇങ്ങനെ ലയിച്ചിരുന്ന് പ്രാർത്ഥിക്കാനാണ്. ദൈവമേ അതിനെന്നെ അനുവദിക്കണേ. അപ്പോൾ ഇതിലൂടെ എല്ലാം നമുക്ക് ലഭിക്കുന്നത് ഈ പറയുന്ന കാര്യമാണ്. ദൈവശാസ്ത്രത്തിൽ ആവശ്യമാണ് വിജ്ഞാനപരവും അരൂപിക്കടുത്തതുമായ അതിൻ്റെ സ്വന്തം ആത്മാവിനെ പൂർണ്ണമായും ഉപയോഗിക്കാൻ പ്രാർത്ഥനയിൽ ആവശ്യമാണ്. ദൈവത്തെ കാണുക എന്നതിൻ്റെ അർത്ഥം ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവത്തെ കാണുക എന്നതിൻ്റെ അർത്ഥം
മരമുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഒരു മൂടുപടം കൊണ്ട് മറയ്ക്കാൻ നിർബന്ധിതരാകത്തക്ക വിധം പ്രശോഭിതമായ മുഖത്തോടെ ആയിരിക്കണമെന്ന കാര്യം ഒരിക്കലും നമ്മൾ വിസ്മരിക്കാതിരിക്കാനും. ദൈവത്തെ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ മുഖം മാറും, നമ്മുടെ ഹൃദയം മാറും, നമ്മുടെ മനസ്സ് മാറും. നമുക്ക് വലിയ ആനന്ദവും നമ്മുടെ മുഖം തന്നെ പ്രകാശിതമാകും. പിന്നെ മോശ ആ മുഖത്തെ മുഖം മൂടി ധരിച്ചിട്ടാണ് വന്നത്. അതിൻ്റെ മറ്റ് കാരണങ്ങൾ പൗലോസ് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെയും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പറയുന്നത് ദൈവത്തെ കാണുക എന്നതിൻ്റെ അർത്ഥം മലമുകളിൽ നിന്നിറങ്ങി വരുന്നത് ഒരു മൂടുപടം കൊണ്ട് മറയ്ക്കാൻ നിർബന്ധിതരാകത്തക്ക വിധം പ്രശോഭിതമായ മുഖത്തോടെ ആയിരിക്കണമെന്ന കാര്യം ഒരിക്കലും നമ്മൾ വിസ്മരിക്കാതിരിക്കാനും. മോശ മലമുകളിൽ നിന്നിറങ്ങി വന്നപ്പോൾ തൻ്റെ മുഖത്തെ പ്രകാശം മറ്റുള്ളവർ കാണാതിരിക്കാൻ മൂടുപടം കൊണ്ട് മുഖം മറച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ മോശ ഒരു മൂടുപടം കൊണ്ട് മുഖം മറച്ചു. പുറപ്പാട് 34:33. നമ്മുടെ സമ്മേളനങ്ങൾ ദൈവ സാന്നിധ്യത്തിന് ഇടം കൊടുക്കാനും സ്വയാഘോഷമാകാതിരിക്കാനും. നമ്മുടെ സമ്മേളനങ്ങൾ ദൈവ സാന്നിധ്യത്തിന് ഇടം കൊടുക്കാൻ, നമ്മുടെ സമ്മേളനത്തിൽ നമ്മളെ തന്നെ പൊക്കിപ്പിടിച്ച് പ്രസംഗിക്കാതെ ആ ദൈവ സാന്നിധ്യത്തിന് ഇടം കൊടുക്കണം. ദൈവ സാന്നിധ്യം അവിടെ ഉണ്ടാകണം. ദൈവമേ ണ്ടോ, ഇപ്പൊ തന്നെ എനിക്ക് വലിയ ഒരു ദൈവ സാന്നിധ്യ അനുഭവമാണ്. ശുഭോലോകൃപയും ദൈവപിതാവിന് സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ. ദൈവസാന്നിധ്യം, ദൈവസാന്നിധ്യം, ദൈവസാന്നിധ്യം ഇപ്പോ നമുക്ക് അനുഭവമാവുന്നുണ്ടോ? ദൈവസാന്നിധ്യം ശരിക്കും ആ ദൈവസാന്നിധ്യം നമ്മളുടെ സമ്മേളനങ്ങളിൽ, നമ്മളിപ്പോൾ സമ്മേളിച്ചിരിക്കുകയാണ്, ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് ഏതാണ്ട് 100 പേർ വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഒരുമിച്ചുള്ള ഈ സമ്മേളനത്തിൽ, വലിയ ദൈവാനുഭവത്തിൻ്റെ മധ്യത്തിലാണ് നമ്മളിപ്പോൾ ഈ സമ്മേളനം. Glory be to the Father and to the Son and to the Holy Spirit. ത്രിത്വൈക ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നമ്മൾ ഈ സമ്മേളനം തുടരുമ്പോൾ നമ്മുടെ ആത്മാവിൽ, എല്ലാവരുടെയും ആത്മാവിൽ, നമ്മുടെ മധ്യത്തിൽ ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവം. അതാണ് നമ്മുടെ സമ്മേളനങ്ങൾ ദൈവ സാന്നിധ്യത്തിന് ഇടം കൊടുക്കാനും. ഇനി പറയാൻ പോണത് വളരെ പ്രധാനമായ ഒരു കറക്ഷനാണ്.
സ്വയം ആഘോഷമാകാതിരിക്കാനും സ്വയം ആഘോഷമാകാതിരിക്കാനും പ്രഭാഷണത്തിൽ ആവശ്യമാണ്. ദൈവാനുഭവത്തിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിന് വാക്കിനുമേൽ വാക്ക് കൂമ്പാരമാക്കിയാൽ മതിയെന്ന് കരുതി നമ്മളെ തന്നെ വഞ്ചിക്കാതിരിക്കാൻ സമർപ്പണത്തിൽ ആവശ്യമാണ്. സ്നേഹവും ക്ഷമയുമില്ലാത്ത ഒരു പോരാട്ടത്തിൽ നാം അകപ്പെടുന്നതിനെ തിരസ്കരിക്കാൻ, ഇതാണ് മനുഷ്യനിന്ന് ആവശ്യം. നിശബ്ദരായിരിക്കാൻ അവന് പലപ്പോഴും സാധിക്കുന്നില്ല. അപ്പം നമ്മുടെ പ്രാർത്ഥനാ സമ്മേളനങ്ങൾ ദൈവ സാന്നിധ്യത്തിന് ഇടം കൊടുക്കണം. വാക്കിന് മേൽ വാക്ക് കൂമ്പാരമാക്കിയാൽ മതിയെന്ന് കരുതരുത്. ഇത് എന്നോ പ്രതിയാണോ പറയണത്? ഞാൻ വളരെ ശ്രദ്ധിക്കണം. ഞാനാണ് കൂടുതൽ സംസാരിക്കുന്ന ആൾ. എന്നാൽ എൻ്റെ സംസാരത്തേക്കാൾ കൂടുതൽ ഞാൻ ദൈവ സാന്നിധ്യത്തിനെ നമ്മളെല്ലാവരും ഒരുമിച്ച് അനുഭവിക്കുന്ന ഒരു രീതിയിൽ ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, പ്രവചനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ആ പ്രവചന സമയത്ത് സത്യമായും വലിയ ദൈവ സാന്നിധ്യമാണ്. അതിനുശേഷം ആ ദൈവ സാന്നിധ്യം നമ്മളെ നയിക്കുന്ന രീതിയിലാണ് നമ്മൾ പോകുന്നത്. അവളിവിടെ പറയുന്നത് നമ്മുടെ വാക്കുകളെ അളന്നു കുറിച്ച് ഉപയോഗിക്കാവൂ. വാക്കുകൾക്ക് മേൽ വാക്കുകൾ കൂമ്പാരമാക്കിയാൽ മതിയെന്ന് കരുതുന്ന പ്രഘോഷണങ്ങളല്ല വേണ്ടത്. പകരം വാക്കുകൾ കുറച്ചും നമ്മളിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവത്തിൻ്റെ ആ ത്രിത്വൈക ദൈവത്തിൻ്റെ ലയനത്തിലൂടെ നമ്മളുടെ ഹൃദയത്തിലൂടെയുള്ള ദൈവ സാന്നിധ്യം എല്ലാവരിലേക്കും പകരണം. ദൈവ സാന്നിധ്യം, ആ ദൈവ സാന്നിധ്യം നമ്മൾ പകരണമെങ്കിൽ അതാദ്യം നമ്മളിൽ ശക്തമായിട്ടുണ്ടാകട്ടെ. പ്രഘോഷിക്കുന്ന ആളോ പഠിപ്പിക്കുന്ന ആളിലോ അത് ശക്തമായിട്ടുണ്ടാകുമ്പോഴല്ലേ അത് പകരാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് കുർബാനയിൽ പല സമയത്തും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥനയുണ്ട്, സമാധാനം നമ്മോടുകൂടെ. സുറിയാനിയിൽ കുർബാനയിൽ സമാധാനം നമ്മോടുകൂടെ എന്ന് പറയുമ്പോൾ കർത്താവ് ഈശോമിശിഹ നമ്മോടുകൂടെ എന്നർത്ഥം. അത് പറയുന്നത് എഫേസോസ് 2:14 അടിസ്ഥാനത്തിലാണ്. അവൻ നമ്മുടെ സമാധാനമാണ്. ലത്തീൻ കുർബാനയിലാണെങ്കിൽ കർത്താവ് നമ്മോടുകൂടെ എന്ന് പറയും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. എന്തിനാ? ഈ ദൈവ സാന്നിധ്യം നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അതുപോലെ മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ഗുഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാക്കുന്ന ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം നമ്മൾ പറയും. എന്തിനാണത്? ദൈവസാന്നിധ്യം, ദൈവസാന്നിധ്യം. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും. എനിക്ക് ഒരിടയ്ക്ക് ഇത് വളരെ വലിയൊരു അനുഭവമായിരുന്നു. എപ്പോഴും എൻ്റെ അകത്ത് ഇങ്ങനെ, ചിലപ്പോൾ ഞാനത് ഉച്ചത്തിൽ പാടും, പക്ഷെ എൻ്റെ അകത്ത് പാടാതെ തന്നെ ഒരു മെലഡി, ഒരു ട്യൂണായിട്ട്
ഇങ്ങനെ ആരോ ഇരുന്ന് പാടുന്ന പോലെ, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ശുഭഹോല ബോല ബ്രോ റോ കാദീശോ മെനോലം വാദാമൽ ബോലം ഓൾ മീരാമേ. ശുഭഹോല ബോല ബ്രോവൽ റോ കാദീശോ മെനോലം വാദാമൽ ബോലം ീനാമേ. Glory be to the Father and to the Son and to the Holy Spirit, now and ever and forever, Amen. We praise your holy resurrection. We praise your holy resurrection. We bow to your cross, O Lord. We praise your holy resurrection. ബൈസന്റെയും ആരാധനക്രമത്തിലെ നമ്മളിപ്പോ മൂന്ന് ആരാധനക്രമത്തിലെ പാത്രങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ദൈവ സാന്നിധ്യത്തിന്റെ അനുഭവം വലിയ ഈ ത്രിത്വൈക ദൈവാരാധന നമ്മൾ ആരാധിക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ത് വാസ്തവമാണ്! നമ്മുടെ വാക്കുകൾക്ക് അതീതമാണ്. നമ്മുടെ വാക്കുകൾക്ക് എന്ത് വില, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ കൂമ്പാരമാക്കുന്നതിനേക്കാൾ എത്രയോ വലിയ കാര്യമാണ് നമ്മളിലുള്ള ദൈവ സാന്നിധ്യത്തെയും നമ്മൾ ഓരോരുത്തരിലുമുള്ള ദൈവ സാന്നിധ്യത്തെയും ഓർക്കണം. എന്നിട്ടിവിടെ പറയുന്നത് ഇതാണ്, അങ്ങനെ നമ്മൾ വാക്കുകൾക്ക് മേൽ വാക്കുകൾ കൂമ്പാരമാക്കി നമ്മൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ സമർപ്പണത്തിൽ ആവശ്യമാണ്. സ്നേഹവും ക്ഷമയുമില്ലാത്ത ഒരു പോരാട്ടത്തിൽ നമ്മൾ അകപ്പെടുന്നതിനെ തിരസ്കരിക്കാൻ, അതാണ് നമ്മൾ ക്ഷമയോടെ സ്നേഹത്തോടെ കാത്തിരിക്കണം പല കാര്യങ്ങളും. നമ്മൾ ധൃതി പിടിച്ച് പെട്ടെന്ന് അത് ചെയ്തില്ലല്ലോ, അത് നടന്നില്ലല്ലോ, അത് വേഗം നടക്കട്ടെ എന്ന് വിചാരിക്കരുത്. കർത്താവ് എല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കുന്നു എന്നും നമ്മൾ ആ ദൈവ സാന്നിധ്യത്തിൽ ലയിച്ച് ക്ഷമയോടെ കാത്തിരുന്നാൽ മതി. ഇപ്പൊ എന്റെ അകത്ത് വരുന്നത് ഒരു സങ്കീർത്തനം, 23-ാം സങ്കീർത്തനമാണ്. കർത്താവാണെന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവ് നമ്മുടെ മുൻപേ പോകുന്നു, നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചുകൊണ്ടാണ് മുൻപേ പോകുന്നത്. അത് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മളൊന്ന് ക്ഷമയോടെ കാത്തിരിക്കണം. ധൃതി പിടിക്കരുത്, ഓടരുത്. ഇവിടെയും ഇതാണ് മനുഷ്യന് ഇന്ന് ആവശ്യം. കണ്ടോ, ഇതാണ് മനുഷ്യന് ഇന്ന് ആവശ്യം. നിശബ്ദനായിരിക്കാൻ അവന് പലപ്പോഴും സാധിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ ദിവസങ്ങളിൽ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യൂ. കുറേ സമയം നിശബ്ദമായി ഈ ത്രിത്വൈക ദൈവാരാധനയിൽ ശുഭഹോല ബോല ബ്രോവൽ റോ കാദീശോ മനോലം ലോലോലം മീനാമേ. ശിവാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇങ്ങനെ ഗ്ലോറി ബി ടു ദ ഫാദർ ആൻഡ് ടു ദ സൺ ആൻഡ് ടു ദ ഹോളി സ്പിരിറ്റ്. ഇങ്ങനെ ത്രിത്വൈക ദൈവാരാധനയും ആ ഇൻഫിനിറ്റ് ആനന്ദമായ
സർവാധിശായിത്വത്തെ ആരാധിക്കുമ്പോൾ ആ ദൈവ സാന്നിധ്യത്തിൽ നിറയുന്ന, അതാണ് ഇവിടെ പറയുന്ന നിശബ്ദത. നമ്മൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഈ 16-ാമത്തെ പാരഗ്രാഫ്. മറ്റിവിടെ അവസാനമായി പറയുന്നത്, അത് സ്വയം കണ്ടെത്താനുള്ള ഭയം കൊണ്ടും സ്വന്തം അർത്ഥത്തെക്കുറിച്ച് ചോദ്യമുന്നയിക്കുന്ന ശൂന്യതാബോധത്തോടുള്ള ഭയം കൊണ്ടും ഒച്ചപ്പാടുകൊണ്ട് സ്വയം ചെകിടനാകുന്ന മനുഷ്യനോടുള്ള ഭയം കൊണ്ടുമാണ്. ഇതിപ്പോ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. വലിയ ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്ന ആരാധനാ ശൈലി അല്ല, മറിച്ച് ആരാധനാത്മകമായ നിശബ്ദതയിലാണ് ദൈവ സാന്നിധ്യം. ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, ഞാൻ ആരെയും വിമർശിക്കുന്നതല്ല, എന്നോട് ക്ഷമിക്കണേ. ഇവിടെ പറയുകയാണ്, സ്വയം കണ്ടെത്താനുള്ള ഭയം കൊണ്ടും സ്വന്തം അർത്ഥത്തെക്കുറിച്ച് ചോദ്യമുന്നയിക്കുന്ന ശൂന്യതാബോധത്തോടുള്ള ഭയം കൊണ്ടും ഒച്ചപ്പാടുകൊണ്ട് സ്വയം ചെയ്തരാകുന്ന മനുഷ്യനോടുള്ള ഭയം കൊണ്ടും എല്ലാവരും, വിശ്വാസികളും അവിശ്വാസികളും ഒരുപോലെ ഒരു നിശബ്ദത പരിശീലിക്കേണ്ടതുണ്ട്. അവരൻ ദൈവം ആഗ്രഹിക്കുന്ന സമയത്തും വിധത്തിലും സംസാരിക്കാൻ അവിടുത്തെ അനുവദിക്കുന്ന, അവിടുത്തെ വാക്കുകൾ ഗ്രഹിക്കാൻ നമ്മെ അനുവദിക്കുന്ന ഒരു നിശബ്ദത. ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രബോധനത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാട്ടോ. ആ ഒരു പാരഗ്രാഫിൻ്റെ അവസാനത്തിലെ ഒരു സെൻറ്റൻസും ഒരു ലേഖനത്തിൻ്റെ കൺക്ലൂഷനിലെ ഒരു ഭാഗവും വളരെ പ്രത്യേകമായിരിക്കുന്നത്. അതാണ് ഓരോ പാരഗ്രാഫിൻ്റെ അവസാനത്തെ സാംശീകരണം കേട്ടോ. ഇവിടെ കേട്ടോ, എല്ലാവരും, വിശ്വാസികളും അവിശ്വാസികളും ഒരുപോലെ ഒരു നിശബ്ദത പരിശീലിക്കേണ്ടതുണ്ട്. സ്നേഹമുള്ളവരെ, എന്തോ ഒരു പ്രാക്ടിക്കലാണ് നോക്കി, ഇത് നമ്മൾ പരിശീലിക്കണം. അവര് ദൈവം ആഗ്രഹിക്കുന്ന സമയത്തും വിധത്തിലും സംസാരിക്കാൻ അവിടുത്തെ അനുവദിക്കുന്ന, അവിടുത്തെ വാക്കുകൾ ഗ്രഹിക്കാൻ നമ്മെ അനുവദിക്കുന്ന ഒരു നിശബ്ദതയും. നമുക്ക് ഈ 16-ാമത്തെ പാരഗ്രാഫിലൂടെ അവസാനിപ്പിക്കുകയാണ്. അവസാനത്തിൽ നമ്മൾ എടുക്കുന്നത്, നമ്മൾ കുറെ കൂടി സമയം ഈ ആരാധനാത്മകമായ നിശബ്ദതയിൽ പരിശീലിക്കണം. ഇത് നമ്മൾ ഈ ദിവസങ്ങളിൽ കണിശമായിട്ട് ചെയ്യണം. നമ്മൾ കരിസ്മാറ്റിക്കുകാരാണ്, എപ്പോഴും ശബ്ദം ഉയർത്തി അല്ലേലിയെയും പ്രാർത്ഥനയും എല്ലാം പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് കുറേ സമയം നമ്മൾ നിശബ്ദരായിരുന്നു ഈ അതീന്ദ്രിയ അവസ്ഥയിൽ, ഈ അനന്തമായ സർവാതിശായത്വത്തിൽ മുങ്ങി അനാദി മുതൽ അനന്തത വരെയുള്ള ദൈവവുമായിട്ട് ആ ദൈവം ക്ഷണോക്ഷണാലിറ്റി നൈസർഗികമായി ജന്മനാ തന്നെ നമ്മളോടൊപ്പമുള്ളതാണ്. ആ ദൈവം നമുക്ക് വേണ്ടതെല്ലാം ചെയ്തിരിക്കുന്നു. നാളെക്കുറിച്ച് ആകുലരാകരുത്, അരുത് അരുത്, അതെല്ലാം കർത്താവ് ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന ആശ്രയബോധത്തോടെ ശാന്തമായിരുന്നാൽ മതി. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. താങ്ക് യു എല്ലാവർക്കും. നന്ദി. ഗോഡ് ബ്ലെസ് യു, ബ്ലെസ് യു, ബ്ലെസ് യു.